പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുമോ? കോൺഗ്രസുമായുള്ള നിലപാടിൽ ഇപ്പോഴും ഒളിച്ചുകളി വ്യക്തമല്ലേ? അല്ല, ഇവിടെ നേരത്തെ പിയേഴ്സൺ പറഞ്ഞു നിർത്തിയിരുന്ന ഞാൻ തുടങ്ങുന്നത്. ഒന്ന്, ഇന്ത്യൻ രാഷ്ട്രീയം വളരെ 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 വലിയ തോതിൽ മാറിയിരിക്കുന്നു. 21-ാം പാർട്ടി കോൺഗ്രസിന് ശേഷം അന്ന് തന്നെ എടുത്ത തീരുമാനം എത്രത്തോളം എന്നല്ല, അതിനേക്കാൾ വളരെ വളരെ മാറിയിരിക്കുന്നു. ഇന്നലെ ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകമടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ഒരു അധികാര കേന്ദ്രീകരണം, ഒരു ഫാസിസ്റ്റ് വൽക്കരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും, അന്ന് ജനസംഘമടക്കമുള്ള ഒരു ജനതാ പാർട്ടിയോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPM തയ്യാറായി. വളരെ ശരിയായ തീരുമാനം എന്ന് തന്നെയാണ് ഞാനതിനെ കാണുന്നത്. കാരണം അടിയന്തരാവസ്ഥ പോലെ ഒരു ഘട്ടം ഇന്ത്യ തരണം ചെയ്യണമെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രയോഗം അനിവാര്യമാണ്. അതിന് ഏതാണ്ട് സമാനമായ, അടിയന്തരാവസ്ഥ ഇല്ലെങ്കിലും അതിനേക്കാൾ വേറൊരു തരത്തിൽ അപകടകരമായ ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ട്. ഇനി ഈ കോൺഗ്രസുമായുള്ള സഖ്യമെന്ന് പറയുന്നത് ഇതിനു മുമ്പും പല സ്ഥലത്തും, ബംഗാളിൽ മാത്രമൊന്നുമല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞതിന് മുമ്പല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് CPM സഖ്യം അവിടെ അതെന്ന് പറഞ്ഞിട്ടുണ്ട്. കന്യാകുമാരിയിൽ കൈപ്പത്തിയും അരിവാളും ഒരുമിച്ച്, എന്നാൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര എത്തുമ്പോൾ, പാറശാല എത്തുമ്പോൾ വേറെ. ഇതുണ്ടായിട്ടുണ്ട്. ഇതിൽ ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം തുറന്നു പറയാനും, ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, ഞങ്ങൾക്കിനി ആഗോള നയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ എന്നതൊക്കെ പറയുന്നതിന് പകരം കൃത്യമായി BJP ഒരു MP എണ്ണം പാർലമെൻറ്റിൽ കുറയ്ക്കാൻ ഇന്ന വഴിക്ക് കഴിയുമെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടത് ഞങ്ങൾ ചെയ്യും. പ്രശ്നാധിഷ്ഠിതമായ അല്ലല്ല പ്രശ്നാധിഷ്ഠിതമായ നീക്കുപോക്ക് ധാരണ ഇത് മാത്രമാണ് ഇപ്പോഴും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നേരത്തെയും അത് സൂചിപ്പിച്ചതാണല്ലോ, അതാണ് ഈ അടവ് നയം എന്ന് പറയുന്നത് എന്ന്. പക്ഷേ ഈ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിന് ശേഷമാണല്ലോ ബംഗാൾ ഘടകത്തിന് അനുമതി കൊടുത്തത് കേന്ദ്ര കമ്മിറ്റി, അന്നത്തെ പരിസ്ഥിതിയിൽ കോൺഗ്രസുമായി നീക്കുപോക്ക് ഉണ്ടാക്കാൻ. പക്ഷേ അത് തിരിച്ചടിയായി മാറുകയും ഉണ്ടായി. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി പറയുകയാണ് അങ്ങനെ ഒരു നീക്കുപോക്കിനല്ല ഞങ്ങൾ അംഗീകാരം കൊടുത്തതെന്ന്. ബംഗാൾ ഘടകമാണെങ്കിൽ അത് സ്വീകരിച്ചതുമില്ല. അവർ അവിടെയാണെങ്കിൽ കൊടികൾ തമ്മിൽ കൂട്ടിക്കെട്ടിയുള്ള പ്രചാരണം പോലും നടന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തന്നെയാണല്ലോ അതാത് ഘടകങ്ങൾ ശ്രദ്ധ ചെലുത്താൻ പോകുന്നത്, കേരളത്തെ മാറ്റി നിർത്താം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞു പറഞ്ഞ് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? BJPയെ മുഖ്യശത്രുവായി പ്രഖ്യാപിക്കുമ്പോഴും കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കാതെ എങ്ങനെ ഈ അടവ് നയവുമായി മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കഴിയും, കേരളത്തെ മാറ്റി നിർത്തുക? ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സത്യസന്ധമായി തുറന്നു പറഞ്ഞുകൊണ്ട് CPMന് മുമ്പോട്ട് പോകേണ്ടി വരും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ. കാരണം അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഈ വൈരുദ്ധ്യത്തിന് ദിവസവും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഈ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും കേരളത്തിലും എങ്ങനെ, അതിന് കൃത്യമായ ന്യായീകരണമുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJP ജയിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് BJPയെ മുഖ്യശത്രുവായി കേരളത്തിൽ കാണേണ്ടതില്ല. പക്ഷേ അതല്ല, അതുപോലും ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ വന്നാൽ അപ്പോൾ അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. ഇന്നില്ല. പക്ഷേ മറ്റു പലയിടങ്ങളിലും, മറ്റെല്ലായിടങ്ങളിലും ഏതാണ്ട് ബംഗാളടക്കം BJPയെ സഹായിക്കുന്നവരോ വരും. മുമ്പ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ കോൺഗ്രസുമായി സഖ്യം ചെയ്ത് CPM മത്സരിച്ചിട്ടുണ്ട്. അത് അടവ് നയം എന്നൊക്കെ നമ്മൾ പൊതിഞ്ഞു വെച്ചാലും ഇനി അങ്ങനെയൊന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK മുന്നണിയിലായിരിക്കുമല്ലോ, DMKയുടെ മുന്നണിയിലായിരിക്കുമല്ലോ, അവിടെ കോൺഗ്രസും ഉണ്ടാകുവാനുള്ള സാധ്യതയാണല്ലോ കാണുന്നത്. അപ്പോൾ CPMഉം അതേ മുന്നണിയിൽ തന്നെയായിരിക്കും ഫലത്തിൽ വരിക. അപ്പോൾ അവിടെയും ഈ പൊതിഞ്ഞു വെക്കൽ എത്രമാത്രം ഗുണം ചെയ്യും? ചെയ്യില്ല, ഒട്ടും ചെയ്യില്ല. അതാ ഞാൻ പറഞ്ഞേ, ഒരു ഫെഡറൽ ഘടനയിൽ ഇത് മുമ്പോട്ട് പോകണം. ഇനി ഒരു ഉരുക്ക് പോലുറച്ച ഇന്ത്യക്കാകെ ഒറ്റ നയമുള്ള ഒരു പരിവുള്ള ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അഖിലേന്ത്യാ പാർട്ടി തന്നെ ആയിട്ട് എത്ര കാലം തുടരുമെന്ന ചോദ്യമൊക്കെ ഉണ്ട്. ശരി, ഞാൻ നിലപാടുകയാണ്. ശ്രീ CR നിലകണ്ണൻ ഇപ്പോൾ AICC PC ചാക്കോ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ PC ചാക്കോ, കോൺഗ്രസിന്റെ നിലപാട് എങ്ങനെയാണ് ഇന്ന് CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണത്തോട്? അടവ് നയത്തിൽ, വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലെടുത്ത അടവ് നയത്തിൽ മാറ്റം വരുത്തുവാനാണ് CPMന്റെ നീക്കം. അത് അടുത്ത പാർട്ടി കോൺഗ്രസിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് കരട് രാഷ്ട്രീയ രൂപരേഖ
പി ബിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ മുഖ്യശത്രു എന്ന ഗണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനാണ് സി പി എമ്മിന്റെ നീക്കം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി ഒരു അവസാന തീരുമാനം അവരെടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു വിലയിരുത്തൽ സി പി എമ്മിന് ഉണ്ടാകണം എന്നുള്ളതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ദേശീയ തലത്തിൽ സോണിയാഗാന്ധി വിളിച്ചു കൂട്ടിയ 14 പ്രതിപക്ഷ കക്ഷികളുടെ യോഗം പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ പൊതുവായൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. സി പി എമ്മിന് ഒരു പക്ഷേ ഇപ്പോഴും ചില റിജിഡ് ആയിട്ടുള്ള ചില നിലപാടുകൾ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ബി ജെ പിയെ മുഖ്യശത്രുവായി കണ്ട് ദേശീയ രാഷ്ട്രീയത്തില് അപകടകരമായ പ്രവണതകളെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് സി പി എമ്മിന്റെ തീരുമാനം ആരെതിർത്താലും പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം, സ്വാഭാവികമായി ആ ഐക്യം പല സംസ്ഥാനങ്ങളിൽ പല രൂപത്തിലായിരിക്കാം, പക്ഷെ ദേശീയ തലത്തിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഐക്യ സംവിധാനത്തിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പ് സി പി എം നടത്തേണ്ടി വരും. അതിനുള്ള ഒരു ആരംഭമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന സി പി എമ്മിലെ ചർച്ച. പക്ഷേ ശ്രീ പി സി ചാക്കു, അത് പ്രശ്നാധിഷ്ഠിതമായ തീരുമാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണമോ അതോ തെരഞ്ഞെടുപ്പ് രംഗത്തും ഇത് കാണണമോ? തെരഞ്ഞെടുപ്പിലും കഴിയുന്നിടത്തോളം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ആവശ്യമായ ഒരു തന്ത്രം സ്വീകരിക്കണമെന്നതാണ് അക്കാര്യത്തിൽ ഞങ്ങളുടെ സമീപനം. പക്ഷെ ഒരുപക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ പശ്ചിമബംഗാളിലോ സി പി എമ്മിനും കോൺഗ്രസിനും ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് വരാൻ ഉടനെ സാധ്യമായി എന്ന് വരില്ല. കഴിയാവുന്നിടത്തോളം സംസ്ഥാനങ്ങളിൽ യോജിച്ച് നിൽക്കാനും ബി ജെ പിയെ പരാജയപ്പെടുത്താനുമുള്ള പൊതുവായ തന്ത്രങ്ങൾ സ്വീകരിക്കാൻ ഇടതുപക്ഷ പാർട്ടികളും അവർ കോൺഗ്രസിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് വിരോധം എന്ന് പറയുന്നത് സി പി എമ്മിനെ നയിക്കുന്ന ഒരു മുഖ്യമായ ഒരു ഘടകമായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കോൺഗ്രസ് വിരോധത്തെക്കാൾ ഉപരിയായി ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനും വർഗീയ ഫാസിസത്തിനുമെതിരായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളിടത്തേക്ക് സി പി എം വരേണ്ടിയിരിക്കുന്നു. സി പി എം വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ രാഷ്ട്രീയ രൂപരേഖയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയെ മുഖ്യശത്രുവായി കാണുവാനുള്ള ഈ നീക്കം, ഇതിനെ കോൺഗ്രസ് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്? തീർച്ചയായും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പല പാർട്ടികൾക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ അവർ പരിശോധിക്കണം. ബി ജെ പിയുടെ ഈ ഫാസിസ്റ്റ് വർഗീയ നയത്തിനെതിരെ ഒരു ശക്തമായ ദേശീയ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടണം. അത് സമരരംഗത്തുണ്ടാവണം, ഒപ്പം തന്നെ പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം, കഴിയുമെങ്കിൽ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവണം. ശ്രീ പി സി ചാക്കു, അങ്ങനെ വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്കും ഈ സഖ്യം, തെരഞ്ഞെടുപ്പിലേക്കും ഈ ധാരണ വരികയാണെങ്കിൽ ഏത് രീതിയിൽ കേരളത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സി പി എമ്മും കോൺഗ്രസും, ഇടതു പാർട്ടികളും കോൺഗ്രസും ഒരേ രീതിയിൽ ബി ജെ പിക്ക് മറുപടി പറയേണ്ടി വരില്ലേ? ജനങ്ങളോട് മറുപടി പറയേണ്ടി വരില്ലേ ഈ ധാരണയെ കുറിച്ച്? കോൺഗ്രസിനോടുള്ള കോൺഗ്രസ് വിരോധം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങൾ, ദേശീയ സാഹചര്യങ്ങളിലെ മാറ്റം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പക്ഷെ രാഷ്ട്രീയമായി യോജിച്ച് മത്സരിക്കുക എന്നത് പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ സാധ്യമായി എന്ന് വരില്ല. തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുന്നതിനപ്പുറത്ത് ബി ജെ പി എതിർക്കുക അല്ലെങ്കിൽ ബി ജെ പിയുടെ വർഗീയതയെയും ഫാസിസത്തെയും എതിർക്കുക എന്ന് പറയുന്ന കാര്യത്തില് യോജിച്ച് പ്രവർത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയും. ഒരൈക്യവും ഒറ്റയടിക്കുണ്ടാകുന്നതല്ല, സ്വാഭാവികമായി ഒന്നിച്ച് പ്രവർത്തിച്ച് കാലക്രമേണ ഉണ്ടാവേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സഖ്യം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ പി സി ചാക്കു, അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അപേക്ഷിക്കുകയാണ്. ശ്രീ വി മുരളീധരൻ, എങ്ങനെ കാണുന്നു കോൺഗ്രസിന്റെ ഈ നിലപാടിനെ? അല്ല, ഇതിൽ പുതിയ അത്ഭുതത്തിൻ്റെ ഒരു കാര്യമില്ല. കാരണം കോൺഗ്രസ് എന്നൊക്കെ വിഷമ സാഹചര്യങ്ങളിലെത്തിയിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സഹായത്തിനെത്തിയിട്ടുണ്ട്. 1969 കോൺഗ്രസ്സിലെ ആദ്യത്തെ മേജർ പിളർപ്പുണ്ടായപ്പോൾ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേജർ പിളർപ്പുണ്ടായപ്പോൾ, അന്ന് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ നൽകിയ ആൾക്കാരാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ. അതിനുശേഷമുള്ള നിരവധി സന്ദർഭങ്ങളിൽ, ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സി ആർ നീലകണ്ഠൻ തന്നെ പറഞ്ഞു തമിഴ്നാട്ടിൽ പിന്തുണച്ചിട്ടുണ്ട്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും കോൺഗ്രസ് വിഷമത്തിലെത്തുമ്പോൾ
ആ വിഷമകരമായ സാഹചര്യം വരുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. 1968 ബി ജെ പിയുടെ വർഗീയ ഫാസിസം ഒന്നും ഇല്ലായിരുന്നു ഈ പറയുന്നത് പോലെ. പക്ഷേ കോൺഗ്രസ് വിഷമിക്കരുത് എന്നുള്ളതാണ് ഉള്ളിലുള്ള കാര്യം. പിന്നെ കേരളത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് വരണം. മഞ്ചേശ്വരത്ത് വന്നതുപോലെ, നേമത്ത് വന്നതുപോലെ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, വട്ടിയൂർക്കാവിൽ വന്നതുപോലെ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നാളെയും കോൺഗ്രസ് ഇനി ചെയ്യാൻ പോകുന്നത് സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ ഒരു സൗഹൃദ മത്സരം നടത്തും. ബി ജെ പി ശക്തിയുള്ള സ്ഥലത്ത് ആ സൗഹൃദ മത്സരം പരസ്പരം സഹായിക്കുന്ന നിലപാടിലേക്കെത്തും. ഈ തട്ടിപ്പ് എത്ര കാലം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാം എന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ അധികം വൈകാതെ തിരിച്ചറിയും ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ മത്സരിച്ചാൽ മതി, എന്തിന് വേറെ വേറെ സൗഹൃദ മത്സരത്തിന് ഒരുങ്ങി പുറപ്പെടണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ശരി, ശ്രീ വി മുരളീധരൻ. ശ്രീ പി സി ചാക്കോ, ഈ ആരോപണമാണ് ഉയർന്നു വരാൻ പോകുന്നത്, കേരളത്തെ മാറ്റി നിർത്തുക, ഈ വിശാല ധാരണ ഉണ്ടാകുമ്പോൾ എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഇത്തരമൊരു സൗഹൃദ മത്സരം എന്ന ആരോപണം ഉയർന്നു വരും. ശ്രീ പി സി ചാക്കോ, ശ്രീ മുരളീധരൻ ചില കാര്യങ്ങൾ സൗഹൃദപൂർവ്വം വിസ്മരിക്കുകയാണ്. ഇന്നും കേരളത്തിലെ പല പഞ്ചായത്തുകളിലും കോൺഗ്രസിനെതിരെ ബി ജെ പി മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുകയും മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ ശ്രീ മുരളീധരൻ അറിയാം. അതൊക്കെ പ്രാദേശികമായ ചില നീക്കുപോക്കുകൾ മാത്രമല്ലേ, പ്രാദേശികമായി ഉണ്ടാകുന്ന ചില നീക്കുപോക്കുകൾ മാത്രമല്ലേ അദ്ദേഹം സംസ്ഥാന തലത്തിലുള്ള സൗഹൃദ മത്സരങ്ങളിലേക്ക്, കാരണം ബി ജെ പി ജയിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ കോൺഗ്രസും സി പി എമ്മും ഒന്നിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ മഹാസഖ്യത്തിന്റെ നാളുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് കോൺഗ്രസിനെ മുഖ്യശത്രുവായി കണ്ട് ബി ജെ പിയുടെ തോളത്ത് കൈയിട്ട് ബി ജെ പിയോടൊപ്പം ഡൽഹിയിൽ സൗഹൃദം സ്ഥാപിച്ച് നടന്നിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ഒന്നിച്ച് ചർച്ചകൾ നടത്തുകയും ഒന്നിച്ച് യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഒന്നിച്ച് സൗഹൃദം കോൺഗ്രസിനെതിരായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തതൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിനെതിരായി കുറ്റപ്പെടുത്തുന്ന ഓരോ ആരോപണങ്ങളും മുരളീധരനും മുരളീധരന്റെ പാർട്ടിക്കും എതിരായിട്ട് തന്നെ തിരിഞ്ഞു കുത്തുമെന്നുള്ളത് കൂടെ അദ്ദേഹം ഓർക്കണം. സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചു നിന്ന് കോൺഗ്രസിനെ എതിർത്തുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതാണ് മാർഗരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ സ്വീകരിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. അത് ഇന്ന് തങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നവർ തന്നെ ഇതേ നയം തന്നെ മുൻപ് തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോന്നുള്ള കാര്യം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഇന്ത്യ നേരിടുന്ന എന്ന് പറയുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. ഇന്ന് ഇന്ത്യയുടെ മതേതരത്വം വെല്ലുവിളിക്കപ്പെടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം, അതിന് മുഖ്യ കാരണക്കാരനായ ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആർ എസ് എസ് നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഈ സാഹചര്യങ്ങൾ മുൻപൊരിക്കലും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഗുരുതരമായ ഒരു സാഹചര്യമാണ് നേരിടുന്നത്. സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളുകളെ തങ്ങൾക്കെതിരായുള്ളവരെ വകവരുത്തുന്ന ഒരു വൈരീതിരാജന രാഷ്ട്രീയം ഇന്ന് ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഇന്ത്യയിൽ നടക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്താനും യോജിച്ച പ്രവർത്തനത്തിന് പാതയൊരുക്കാനും കഴിയേണ്ടത് ഈ ഓരോ പാർട്ടികളുടെയും അവരെ വിശ്വാസമർപ്പിച്ച ജനങ്ങളോട് അവർ ചെയ്യേണ്ട ഒരു ധർമ്മമാണ്, കടമയാണ്. അല്ലാതെ സ്വന്തം നിലപാടുകളെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉദാഹരണങ്ങൾ നൽകുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ കാലാകാലങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ സഖ്യത്തിന്റെ പേരിൽ നിരവധി തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പോലും അവർ പരസ്പരം സഹകരിച്ചിട്ടുണ്ട്. ശരി, ശ്രീ പി സി ചാക്കോ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ കയ്യരിവാൾ സഖ്യം ഇങ്ങനെയാണല്ലോ അത് അറിയപ്പെടുന്നത് ബംഗാളിലൊക്കെ. അപ്പോൾ ഈ സഖ്യം കേരളത്തിൽ ഉണ്ടാവുകയില്ല, മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ യോജിച്ച് നീക്കുപോക്കുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന ഒരു ധാരണ എന്ന ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ പോലും കേരളത്തിൽ ശ്രീ വി മുരളീധരൻ്റെ ആരോപണം ഗുരുതരമായ ഒന്നാണ്. കേരളത്തിൽ അതൊരു സൗഹൃദ മത്സരമായി രൂപാന്തരപ്പെടുകയില്ലേ എന്ന്, ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒന്നിക്കുന്ന ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. വി മുരളീധരനും ബഹുമാനപ്പെട്ട പി സി ചാക്കോക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു സമകാലീന രാഷ്ട്രീയ ബോധത്തെയും ചരിത്രബോധത്തെയും പരിഹസിക്കുന്നതിന് തുല്യമാണ്. കുപ്രസിദ്ധമായ കോലിബി സഖ്യം, ബേപ്പൂർ വടകര മോഡൽ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പല ഘട്ടങ്ങളിലും കോൺഗ്രസും ബി ജെ പിയും അന്ന് പഴയ ജനസംഘവും ബി ജെ പിക്കും ഒന്നിച്ചിരുന്ന അനുഭവങ്ങൾ നമ്മളുണ്ട്. ഞങ്ങൾ സത്യസന്ധമായി നയപരമായ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന്
അടിയന്തരാവസ്ഥ എതിർക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്നത്തെ ജനസംഘവുമായിട്ടല്ല, ജനസംഘം ജയപ്രകാശിൻ്റെ അഭ്യർത്ഥന മാനിച്ച് പിരിച്ചുവിട്ട് അത് ജനതാ പാർട്ടിയെ അവരുമായിട്ടാണ് സഖ്യം, ജനസംഘവുമായിട്ടല്ല. ആ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ കോലി വീഡിയോയൊക്കെ വലിയ വക്താക്കളും പ്രചാരകന്മാരുമായിട്ടിരുന്ന ആളുകളിപ്പോൾ CPM രഹസ്യമായിട്ട് BJP ബന്ധമുണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ അത് അബദ്ധപൂർണമായ ചില വാദങങ്ങൾ എന്നല്ലാതെ അതിനപ്പുറത്ത് അതിന് യാതൊരു പ്രസക്തിയുമില്ല. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിക്കുന്ന ഒരു കാര്യം, വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ. 60s അവസാനം ഇൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമായിട്ട് കോൺഗ്രസ് പിളർന്നപ്പോൾ നയപരമായ ചില നിലപാടുകളുടെ പേരിലാണ് തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിച്ച സിൻഡിക്കേറ്റ് സ്വതന്ത്ര പാർട്ടി നിലപാടുകൾക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധി അന്ന് സ്വീകരിച്ച ബാങ്ക് ദേശവൽക്കരണം, പ്രിവി പേഴ്സൺ നിർത്തലാക്കൽ, അതുപോലെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയായ പാറ്റൻ നിയമം, ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷം കൂടി